ഇസ്മി റഹിമനെ റോഹിം അള്ളിഹസീൻ ഹമദീൻ വാലഅഅലി ഹക്ക് ഇൻഷാള്ള പല ആരിഫിങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ലലത്തുൽ ഖതിർ റമദാൻ ഇരുപത്തി ഒമ്പതാം രാവിലെ ആകുമെന്നുള്ള വിഷയം പ്രത്യേകിച്ചിട്ട് നമ്മളെ ഇമാം സുലാഹുദ്ദീൻ ദിജാനി തങ്ങളൊപ്പൊക്കെ ആ വിഷയം പറയാനുണ്ടായിട്ടുണ്ട് അപ്പം ലലലത്തുൽ ഖദറിനെ കുറിച്ചിട്ട് പറയുമ്പം നമുക്കറിയാം നമ്മുടെ ദീനിലെ ഏതൊരാഘോഷാണെങ്കിലും അതൊക്കെ ഹബീബ റസൂൽ അള്ളഹി അലൈഹി അലി തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും ഈവൻ ലൈലത്തുൽ കദർ പോലും ഹബീബ റസൂൽ അള്ളി അലൈഹി അലൈവലം തങ്ങളെ തങ്ങളോടുള്ള പ്രേമത്തെ ആഘോഷിക്കുന്ന ഒരു ഒരാളാണ് ലൈലത്തുൽ ഖദർ പല മഹത്തുക്കളും പറഞ്ഞത് ലൈലത്തുൽ ഖദർ ഹബീബ റസൂൽ അള്ളി അലൈഹി സ്വലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു സ്സ് വഹാനു താല അവൻ്റെ കലാമായിട്ടുള്ള കുറാൻ അവതരിപ്പിച്ചതിൻ്റെ അള്ളാഹു ഉസ്ബന്ലാല അവൻ്റെ ഖുറാൻ ഹബീബ റസൂൽ അള്ളി വസ് അലൈഹി വസ്ലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കിയതിൻ്റെ വാർഷികയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷമാണ് ലൈലത്തുൽ കദർ എന്ന വാഹികൾ പറയേണ്ടതായിട്ടുണ്ട് അപ്പം ഈവൻ ലൈലത്തുൽ കദർ പോലും ഹബീബ റസൂൽ അഹി സാഹ അലി വസ്ലാം തങ്ങളെ ആഘോഷിക്കാനും തങ്ങളോടുള്ള പ്രേമത്തെ പ്രഖ്യാപിക്കാനും തങ്ങളുടെ മത പറയാനും തങ്ങളോട് അന്തോസ് വാഹനോത്താലാക്കിയുള്ള പ്രേമത്തെ പറയാനും വേണ്ടിയിട്ടുള്ളൊരു രാവാണ് ഇത് ലലിത്തുൽ കദ്രൻ്റെ രാവ് പോലും നമ്മൾ ലൈലത്തുൽ കദ്രനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ എനിക്ക അപ്പം ഇന്ന് പറയുന്നത് റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ദ്വാര നമ്മുടെ ഇമാം അഹമ്മദ് ഉത്തിജാനി തങ്ങൾ പാപ്പ പഠിപ്പിച്ചു തരികയുണ്ടായിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഈ വർഷത്തിലും ഈ റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നതും റമദാൻ ഇരു ഇരുപത്തിയൊമ്പതാം രാവ് അതായത് ലൈലത്തുൽ ഖദർ ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ ഒരേ രാവിലാണെന്ന് നമുക്കറിയാം അപ്പം അന്നത്തെ രാവിലെ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലാനുള്ള ഒരു ദ്വായ നമ്മുടെ ഷെയ്ഖ് ഇമാം അഹമ്മദ് ഉത്തിജാനി തങ്ങൾ പാപ്പ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ ദ്വായയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച രാവിലെ ഒരാൾ ഈ ദ്വ ഓതുകയാണെങ്കിലും അവർ മരിക്കുന്നതിൻ്റെ മുമ്പ് സ്വർഗത്തിൽ അവർക്കുള്ള സ്ഥാനം കാണും അല്ലെങ്കിൽ അവർക്കുള്ള സ്ഥാനം കാണാതെ ഈ ദ്വാര ചൊല്ലുന്ന ആൾ വെള്ളിയ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ ഈ ദ്വാര ചെയ്യുന്ന ആൾ അവർക്ക് സ്വർഗത്തിലുള്ള സ്ഥാനം കാണാതെ മരണപ്പെടില്ല എന്ന് സീദന ഷേഖ് ഇമാം അഹമ്മദ് ഉദ്ജാനി താങ്കൾ അപ്പോൾ പറയണ്ടേ അപ്പം നമ്മളെന്ത് ചെയ്യുക അന്ന് പതിനായിരം സ്വലാത്ത് പ്രത്യേകം ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ചെയ്യാനുള്ള മറ്റു അമലുകളെ കുറിച്ചിട്ടും പ്രത്യേകിച്ചിട്ട് ഹബി ബാർസാനിസ്റ്റലം താങ്കൾ എങ്ങനെയാണെന്ന് നമ്മൾ തേടേണ്ടത് എന്നും പറഞ്ഞു തന്നിട്ടുണ്ട് അതിനോട് കൂടി നമ്മൾ നമ്മൾ െന്തു ചെയ്യുക ഈ ഒരു ദ്വ കൂടി നമ്മൾ ചൊല്ലുക ആ ദ്വ ഇങ്ങനെയാണ് اللهم تقبل منا صيامنا وقيامنا وغسل بماء التوبة التهور ذنوبنا وآثامنا اللهم إنا نعوذ بك أن ينسلخ رمضان عنا وأنت لم تغفر لنا ونسألك أن لا ينسلخ رمضان عنا إلا وأنت قد غفرت لنا وعفوت عنا ورحمتنا إلهنا لا تجعل حظنا الجوع والعطش من صيامه ولا التعب والسهر من قيامه ولا تحرمنا فضل ليلة القدر وبركاتها وخيراتها وأفض علينا من سوابق نعمها وخيراتها وجعل حظنا من برك من بركتها حظا موفورا وذنبنا الذي قدمت ايدينا ذنبا مغفورا وسعينا سعيا مشكورا وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا وصلى الله على سيدنا ونبينا محمد وعلى اله وصحبه وسلم تسليما كثيرا. അപ്പോൾ ഈ ഒരു ദ്വായാണ് തിജാൻ തങ്ങൾ പാപ്പ ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ദ്വായയിൽ തിജാൻ തങ്ങൾ പാപ്പ കുറേ കാര്യങ്ങൾ വാഹനത്തൊലാനോട് ആവശ്യപ്പെടുന്നുണ്ട് നം നമ്മൾ ചെയ്തിട്ടുള്ള നോമ്പ് സ്വീകരിക്കാനും നമ്മുടെ അതുപോലെ തന്നെ നിസ്കാരങ്ങൾ സ്വീകരിക്കാനും സർവ്വ സർവ്വതെറ്റുകളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കാനും എല്ലാ പാപങ്ങളും പുറ പുറത്ത് നൽകാനും അള്ളാഹു നമുക്ക് വിട്ടുവെച്ച് നൽകാനും അതുപോലെ തന്നെ ലേലത്തു കതിറിൻ്റെ ഹൈറും പറക്കെ നമുക്ക് ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ സീതനാഷി ഹത്തിജാനിത്തങ്ങളൊപ്പം അപ്പോൾ ഈ ഒരു ദ്വായൽ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹുസ് ബഹാനുത്താലാൻ്റെ ആരിഫിങ്ങളിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള അള്ളാഹുസ് ബഹാനുത്താലാൻ്റെ ഔലിയാക്കന്മാരുടെ കുത്തുബായിട്ടുള്ള ഔലിയാക്കന്മാരുടെ രാജാവായിട്ടുള്ള ഔലിയാക്കന്മാരുടെ തണലായിട്ട് ായിട്ടുള്ള ഇമാം അഹമ്മദ് ഉത്തിജാനെ തങ്ങളുടെ പാപ്പ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദ്വായാണ് ഇപ്പം ബഹുമാനപ്പെട്ടവരെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദ്വായ ചൊല്ലുമ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരോടുള്ള ഒരു ബന്ധം ഉണ്ടാവും അല്ലേ പിന്നെ അത് ആരിഫീങ്ങളോടുള്ള അവരോടൊരു സ്നേഹം വെക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് അവരനുസരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് അള്ളാഹു ഉസ് ബഹമ്മദ്ാലാൻ്റെ ആരിഫീ സ്നേഹം വെക്കുക എന്നുള്ളത് അതും ഏറ്റവും വലിയൊരു അയദാദത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്ത് ചെയ്യാം എല്ലാവരും ഈ ഒരു ഊദ അതേപോലെ തന്നെ നമ്മുടെ ഷെയ്ഖ് ഇമാം അഹമ്മദ്ജാൻ തങ്ങപ്പാപ്പൻ്റെ ഹലറത്തിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക ഒരു ഫാത്തിഹമെങ്കിലും ഊതിയിട്ട് തങ്ങൾക്ക് ഹതിയ ചെയ്യുക തങ്ങൾക്ക് സമ്മാനിക്കുക ഇൻഷാല് അള്ളാഹു സുബുബനുത്തല നമ്മളെല്ലാവരും സ്വീകരിക്കട്ടെ സീദന ഷെയ്ഖ് ഇമദ് ഉത്തീജാനെ തങ്ങളുടെ പാപ്പാടി ഹബി അലൈഹി നായ്ലിസ്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടം തങ്ങൾ തങ്ങളും ഹബി ബാറസ് നായലും തങ്ങളുടെ ഉത്തജാനും തങ്ങൾ പാപ്പി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളിൽ അള്ളാഹ് സ്ബഹിനുത്തല നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഹബീബ ഹബീബാറസ്സൂൽ നൈസ് അലൈഹി സ്വലം തങ്ങളോടുള്ള അതിയായ പ്രേമ നമ്മുടെ ഹൃദയത്തിൽ ഓരോ നിമിഷവും അള്ളാഹു ഉസ്ബിനോത്തല ഇട്ട് നൽകട്ടെ ആ പ്രേമ എപ്പോഴും വർദ്ധിപ്പിച്ചാലുകട്ടെ അലൈഹി റസ്സുല്ലായ്സ്സലും തങ്ങളെ നിരന്തരം ഉണർവിൽ കാണുന്ന ഒരു അവസ്ഥയിൽ നമ്മളെല്ലാവരും എത്തിക്കട്ടെ ഇൻഷാല് ആമീൻ ബിജാൻബി അമീൻ സുല്ലം